നമ്മുടെ ഗുനാഫ ഉണ്ടാക്കാനുള്ള ഗുനാഫാഡോ. അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇത് സേമിയത്തിൻ്റെ മാതിരിയാണ് ഉണ്ടായത്. നമുക്ക് എല്ലാവരും പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ ആ ഒരു സാധനം നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് പൊടി 250 ഗ്രാം ഗുനാഫ ഡോയിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. 100 ഗ്രാം ബട്ടർ നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു രീതിയിലാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഈ ഒരു നമ്മുടെ നെയ്യ് ബട്ടർ നല്ലോണം മെൽറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഗുനാഫയിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ആ ഒരു ബട്ടർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസെൻട്രേഷനിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാല് എടുക്കണം. അപ്പം ഈ ഒരു ഗ്ലാസ് പാല് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് 3 സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്ന് ഗ്യാസ് ഓൺ ആക്കി എടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവ ആവുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഹാഫ് ഭാഗം മാറ്റി വെക്കുകയും ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ ബട്ടർ മെൽറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഹാഫ് ഈ ഗുനാഫ ഡോ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അഥവാ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ബട്ടറിൻ്റെ ആ ഒരു പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഗുനാഫ ഡോ ഇതിലേക്ക് നിങ്ങളൊന്ന് പരത്തി കൊടുത്താലും മതി. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മിക്സ് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ വെച്ചിരുന്ന ആ ഒരു സാധനം നമ്മളിപ്പോൾ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മിൽക്കി മിസ്റ്റ് ഇട്ട് കൊടുക്കാം. ക്രീം ചീസും ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 1 സ്പൂൺ ക്രീം 2 സ്പൂൺ ക്രീം ചീസും ഇട്ട് കൊടുക്കുക. ഈ പരുവത്തിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗുനാഫ ഡോയിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോ ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഗുനാഫ ഡോ ഇതിലേക്കൊന്ന് നേരത്തെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന സാധനമൊക്കെ നല്ലോണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ മേൽക്ക് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു ഒരു മൂടി എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഈ ഒരു ഗുനാഫ ഡോ ഇതിൻ്റെ മേത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിവിടെ സിമ്മിലിട്ടതിന് ശേഷം സ്റ്റൗ ഒന്ന് സിമ്മിലിട്ട് വെക്കാം ഗ്യാസ്. എന്നിട്ട് ഇതൊന്ന്
15 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കുക. നമ്മുടെ ഗുനാഫ ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും നല്ലോണം വെന്തിട്ട് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ കഴിക്കാറാവുമ്പോൾ ഇതുമേൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡിസൈനും അതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഗുവാഫ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മൈ ചാനൽ. അത് മാത്രമല്ല, എന്താണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താണെന്നൊന്ന് പരീക്ഷിച്ചു നോക്കുക. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത് രസമുണ്ടോ രസമല്ലോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, എന്റെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചു തരിക. അത് മാത്രമല്ല, കുറെ എന്താ പറയാ സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചു തരാം. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മാറ്റാം. അപ്പൊ.